ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നത് പാലോട്ട് കുന്ന് എന്ന് പറയും, വലിയൊരു കുന്നിൻ്റെ മേലെയാണ് വന്നിട്ടുള്ള ഫ്രണ്ട്സ്. കാണണ്ടെന്നെ അത് ഫ്രണ്ട്സ്, കണ്ടാത്തന്നെ ഭയങ്കര ഒരുപാട് മരങ്ങൾ, ഒരുപാട് കാടുകൾ, പലതരം മരങ്ങൾ, കുറച്ച് മരങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തരാം. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം ഫ്രണ്ട്സ്. നേരെ താഴെ പുഴയാക്കാൻ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പുഴ നമുക്ക് കാണാൻ പറ്റും. എന്തോ രസം, ഞാൻ നേരെയാണെന്നില്ല ഫ്രണ്ട്സ്, കണ്ടില്ലേ? റെഡിക്ക് പറഞ്ഞാൽ കാടാ, ഒറിജിനൽ കാട്. കണ്ടില്ല, കാണുന്നുണ്ടോ അറിയില്ല, പുഴയാണ്. പക്ഷെ പുഴ മറിഞ്ഞിട്ട് കാണില്ല. അതുപോലും ഇതുപോലെ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരം പുഴയാണ്. ആ പുഴേൻ്റെ നേരെ മേലെയാണ് പാലോട്ട് കുന്നെന്ന് പറഞ്ഞ കുന്നിൻ്റെ മേലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ മരം, ഭയങ്കര പിടിച്ചു കഴിഞ്ഞാൽ പിടികെട്ടങ്ങാത്ത ഒരു മഹാഗണിയാണ്. തോലെല്ലാം പൊട്ടി മൂത്ത് കിടക്കുന്നത്. എന്തായാലും ഇതിനെല്ലാം ഒരു 10-80 വയസ്സെങ്കിലും ഉണ്ടാവും, 80 കൊല്ലത്തെ ഉണ്ടാവും. എൻ്റെ കാഴ്ചയിൽ ഞാൻ ചെറിയ പ്രായത്തിൽ കാണുന്നതായത്, അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഉണ്ട്. എന്നാലും ഭയങ്കര കണ്ടില്ല ഫ്രണ്ട്സ്, എല്ലാം തോലെല്ലാം പൊട്ടിയിട്ട് ഇതെല്ലാം വെച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ വലക്ക് ഫർണിച്ചറിന് ഇപ്പം എല്ലാം ഡോറിൻ്റെ പലക്ക പസ്റ്റാണ് അലമാര. അതുപോലെ തന്നെ കട്ടില്, കിടക്കുന്ന കട്ടില്, പലതരം മോഡൽ ഫർണിച്ചറുകൾ, സോഫ എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മഹാഗണി. ഈ മഹാഗണി എന്ന് പറയുന്നത് ഒരു വലിയ മരം തന്നെയാണ്, വണ്ണം വെക്കുന്ന മരമാണ്. ഇതെല്ലാം ചെറിയ ചള്ള് ചള്ള് മാർക്കറ്റിൽ ഇന്ന് വളരെ വില കുറവാണ് ഫ്രണ്ട്സ്. അപ്പം ഇതെല്ലാം നമ്മളെ ഫർണിച്ചറുകാർ ഇതിൻ്റെ വില കുറച്ചത് എങ്ങനെ, മാർക്കറ്റ് വളരെ മാർക്കറ്റ് ഉള്ളതാണ്. എല്ലാവരും ഇതൊരു കൃഷിയായി നടത്തിയിരുന്നു മുമ്പേ. അപ്പോൾ കൃഷിയായി നടത്തുന്ന സമയത്ത് ഇത് പറ്റിയൊരു എല്ലാ ഫർണിച്ചർ ഇറങ്ങി ചെറിയത് 300-400 റുപ്യ കുപിക്ക് കിട്ടുന്നത് കൊണ്ട് അവരെ കൊണ്ട് ഉണ്ടാക്കി അതപ്പുറം കുത്തിപ്പോവും. കാരണം 10 കൊല്ലം 7 കൊല്ലം 8 കൊല്ലം വഴക്കുള്ള മരം തന്നെ കൊമ്പ് വരെ എടുത്തിട്ട് ഇവർ ഫർണിച്ചറിലേക്ക് കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും നല്ല ബുദ്ധിയും വിവരവും വന്നു. അതിനുശേഷം മൂത്ത മരം മാത്രമേ എടുക്കൂ. ഇതെല്ലാം ജ്വലറിക്ക് വരെ മുമ്പേ പോകുന്നതേ, നല്ല ഗ്ലേസിങ്ങും ഫർണിച്ചർ ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലോട്ട് കുന്നു എന്ന് പറയുന്നത് വലിയൊരു കുന്നിൻ്റെ മേലെയാണ്. നമ്മളൊരു പരിചയപ്പെടുത്താൻ കാരണം കണ്ടില്ലേ, ഇത് നമ്മൾ തീപ്പെട്ടിക്കൊള്ളികളെ ഉപയോഗിക്കുന്ന, നമ്മൾ കത്തിക്കുന്ന തീപ്പെട്ടിക്കൊള്ളിയില്ലേ നമ്മുടെ വീട്ടിലല്ലോ, ആ തീപ്പെട്ടിക്കൊള്ളിക്ക് ഉപയോഗിക്കുന്ന ഒരു മരമായത്. ഈ മരം വളരെ സോഫ്റ്റാണ്, കാരണം ഞാൻ വലിയൊരു മലേൻ്റെ മേലെയുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വലിയ പറഞ്ഞാൽ അതും പിടിച്ചാൽ പിടിയടങ്ങാതെ. അല്ല ഫ്രണ്ട്സ്, പിടിച്ചു കഴിഞ്ഞാൽ പിടിയടങ്ങാതെ സൈസ് മട്ടി. അതിൻ്റെ വലിപ്പം കണ്ട ഫ്രണ്ട്സ്, എത്രയാ ഹൈറ്റ് ഫ്രണ്ട്സ്, കണ്ടില്ലേ? ഒരു തെങ്ങിനാക്കാലത്ത് അപ്പുറത്ത് പോയിട്ടുണ്ട് വലിയ മരം. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു മല തന്നെ, പക്ഷെ നല്ലൊരു രസമുണ്ട്, നല്ലൊരു വ്യൂ എല്ലായിട്ട് നല്ല ആ കയറ്റം കയറി പോകുമ്പോൾ ഭയങ്കര സുഖമുണ്ട്, കണ്ടില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതെല്ലാം ചെറുതാണ് മഹാഗണി, ഇതെല്ലാം ചെറുതാണ്, ഇതൊന്നും നമ്മൾ മുറിച്ചിട്ട് വെറുതെ നശിപ്പിക്കാൻ പാടില്ല ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ ഒരു ശരിക്കും ഒരു കാട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രസമുള്ള ഒന്ന് രണ്ട് മരം കണ്ട ശേഷിക്ക് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പരിചയപ്പെടുന്ന കണ്ടില്ലേ എന്താ രസം നോക്കിയത്തെ ഫ്രണ്ട്സ്. അല്ലെ, ഒരു ഭയങ്കര മരം വേറെ കിടക്കുന്നുണ്ടേ. ഇവിടെ മരത്തിൻ്റെ ഇതെല്ലാം മുമ്പേ ഒരു വർഷങ്ങൾക്ക് മുമ്പേയുള്ള ഒരു മഹാഗണി കൂടി ഇതുണ്ട്. അത് നല്ല മൂപ്പത്തിയിട്ടുണ്ട് ഇതാ ഫ്രണ്ട്സ്. ഇത് തന്നെ കണ്ടില്ലേ ഫ്രണ്ട്സ്, രസകരമായ കണ്ടില്ലേ. ഇതെല്ലാം ഒരു ഇതത്രയാ ഇത് കണ്ട വട്ട് കുറ്റന്മാരായത്. എന്താ ഫ്രണ്ട്സ് ഞാൻ പറയുന്നതല്ല, രണ്ടില്ല ഞെട്ടിപ്പോ ഫ്രണ്ട്സ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഞെട്ടുന്ന മരം ഇത് ഫ്രണ്ട്സ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞതിൽ ഫർണിച്ചറിന്, അതുപോലെ തന്നെ വീട്ടിൻ്റെ എല്ലാ പണിക്കും പാനലിങ്ങിന് വരെ ഉപയോഗിക്കാം ഫ്രണ്ട്സ്. കണ്ടില്ലേ, അങ്ങോട്ടെല്ലാം നോക്കൂ ഫ്രണ്ട്സ്, എന്തൊരു രസം. കണ്ട അവിടെയുണ്ട് ഒരു മഹാഗണി, കാണുന്നുണ്ടറിയില്ല. അപ്പോൾ ഇത് വലിയൊരു കയറ്റായതുകൊണ്ട് കയറിപ്പോവാൻ വഴി വളരെ കുറവാണ്. ഞാൻ കയ്യിലും കുത്തിയിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ ഒരുപാട് മരങ്ങൾ ഉള്ള ഒരു സ്ഥലം.
സ്ഥലമാണ്. ഭയങ്കര കേട്ടതിന് മേലെ ഫുള്ള ഫ്രണ്ട്സ്. കണ്ടില്ലേ രസകരമായി ഒരുപാട് മരങ്ങളുടെ സ്ഥലം. കണ്ടില്ലേ ഫ്രണ്ട്സ്, കണ്ടില്ലേ ഒരുപാട് മരങ്ങളുടെ സ്ഥലം. കണ്ടില്ലേ ഇത് നമ്മൾ പന പൊരി ഉപയോഗം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. വായ വിട്ട് അങ്ങനെയുള്ള സാധനത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മൾ പന. കണ്ടില്ലേ ഫ്രണ്ട്സ്, ആ ഒരു മഹാഗണി എന്ന് പറയുമ്പോൾ ഇതെല്ലാം മുമ്പേ തനിയെ പൊടിച്ചതായിരിക്കും. വിത്ത് തനിയെ പൊടിച്ചതായിരിക്കും, വിത്ത് കൊണ്ട് പൊടിച്ചത്. കണ്ടില്ലേ ഒരുപാട് തൈകൾ, കണ്ടില്ലേ എല്ലാ മഹാഗണി തൈകളാണ്. വിത്ത് നേരെ താഴോട്ട് പോകും, ആയുമെന്ന് പൊടിച്ച് വണ്ണം വെച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വലിയ ഒരു കാട്ടിലാണ് ഞാനുള്ളത്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കൂ ഫ്രണ്ട്സ്, പട്ടുകുറ്റം മരങ്ങളാണ്, ഭയങ്കര മരങ്ങളാണ്. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കുന്നി ഉണ്ടായിരുന്നു, പക്ഷേ മേലോട്ട് കയറണമെങ്കിൽ വഴി വളരെ കുറവാണ്. എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. ചെറിയ ചാരുപോലുള്ള വഴികളാണ്. കണ്ട ഫ്രണ്ട്സ്, നമ്മൾ അതിനകത്തൊന്ന് കയറി നോക്കാം. നമുക്ക് ചെറിയ കഷ്ടപ്പെട്ട് ഞാനിവിടെ വരികയാണ് കാരണം ഈ ഒരു വ്യൂ ഇങ്ങനെ കാണിക്കണം. കാരണം എല്ലാവരും കാണുന്നതിന് നല്ല അടിച്ച് പോയി. പിന്നെ മഹാഗണി ഫ്രണ്ട്സ്, ഒരുപാട് മഹാഗണി. കണ്ടില്ലേ ഫ്രണ്ട്സ്, കണ്ടില്ലേ ഇത് നല്ല ഒരു നല്ല രസമുള്ള മരം. കണ്ടാ അപ്പോൾ ഒരുപാട് പടുമരങ്ങൾ, അതുപോലെ ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ ഉള്ളത് പടുവിറ്റൻ വിലപിടിപ്പുള്ള മൂത്ത് കിടക്കുന്ന മഹാഗണിയാണ്. ഇതെല്ലാം അത് എടുക്കണ്ട ഫ്രണ്ട്സ്, കാരണം നിങ്ങൾ ഒരിക്കലും മരത്ത് തോറ്റു പോകാൻ പാടില്ല. ഈ മഹാഗണി എന്ന് പറയുമ്പോൾ മൂത്തതായിരിക്കണം. ചെറിയ മരത്തിന് മാർക്കറ്റ് നേരെ പകുതിയുള്ളൂ, വലുതിന് നല്ല വിലയുണ്ട്. വില നോക്കണ്ട, കുറച്ച് വില ജാസ്തി ആയാലും അതിനൊക്കെ വർഷങ്ങളെടുത്തു ഫുൾ ഗ്യാരണ്ടി. മരം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മഹാഗണി എടുക്കുമ്പോൾ ചെറുതെടുക്കാൻ പാടില്ല. അത് നമ്മൾ ഇപ്പോൾ ഈ സാധാരണ വാർപ്പ് കാറായി എടുക്കുന്നു, മുമ്പേ ഫർണിച്ചർ ആയിരുന്നു, ഇപ്പോൾ വാർപ്പിൻ്റെ വലക്കെ എടുക്കുന്നു ഫ്രണ്ട്സ്. ചെറുത് വലുത് നിങ്ങൾ ധൈര്യത്തിലെടുത്തോ, നല്ല മൂപ്പുള്ളതാണ്, ചുവന്ന കളറിലെ മരമാണെങ്കിൽ വളരെ ഭംഗി. ആണും പെണ്ണും ഉണ്ട്, രണ്ട് തരത്തിലുണ്ട് മരങ്ങൾ. ചിലത് ഉള്ളു പൊള്ളയായിരിക്കും, വെയിറ്റ് ഉണ്ടാവില്ല. മരം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കണ്ടില്ല ഫ്രണ്ട്സ്, ഇത്രയും വലിയൊരു കാട്ടിലാണ് ഞാനുള്ളത്. ഇല്ലേ അതിൻ്റെ ഹൈറ്റ് നോക്ക് ഫ്രണ്ട്സ്, ഇതിൻ്റെ പേര് തന്നെ പാലോട്ട് കുന്നാണ്. എത്ര മനോഹരമായ പേരാണ് പാലോട്ട് കുന്ന്. അപ്പോൾ ഈ കുന്നിൻ്റെ മേലെ തളർന്നു പോയി ഫ്രണ്ട്സ്, ഞാൻ ഒറ്റക്ക കയറിയ ഫ്രണ്ട്സ്. ഇത്രയും വലിയ കയറ്റം ഒറ്റക്ക് കയറി. ഒരു പുതിയൊരു പരിപാടി കണ്ടില്ലേ ഫ്രണ്ട്സ്, കുപ്പി കൊണ്ടുള്ള പരിപാടി. പണ്ട് ചിരട്ടിയായിരുന്നു, ഇപ്പോൾ കുപ്പി. കാരണം ഈ കുപ്പിയിലാകുമ്പോൾ ചിരട്ടിയിലാകുമ്പോൾ കുറച്ചേന്നറിയും, കുപ്പിയിലാകുമ്പോൾ ഒരുപാട് കൊള്ളും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ മാർഗ്ഗമാണ് ഇത്. ആരെങ്കിലും ഇങ്ങനെ ഒരു താല്പര്യം റബ്ബറുള്ള വോട്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കേട്ടോ. റബ്ബർ പാൽ നിറയണമെന്നുണ്ടെങ്കിൽ വലിയ കുപ്പി, അതും പെപ്സിൻ്റെ തംസപ്പിൻ്റെ അല്ല, ഓരോ കുപ്പിയില്ലേ ഇതേപോലത്തെ പച്ച കുപ്പി വലുതായിരിക്കണം. കണ്ടില്ലേ, കണ്ടില്ലേ ഫ്രണ്ട്സ്, വലിയ വലിയ മരങ്ങളും ഒരു വൻ കാട്ടും. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് നോക്കൂ ഫ്രണ്ട്സ്, വലിയ കാടിനല്ലേ, ടോപ്പ് സെറ്റപ്പ് അല്ലേ ഫ്രണ്ട്സ്, ഗംഭീരം അതിഗംഭീരല്ലേ. കണ്ടില്ലേ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്ന് താഴോട്ടേക്ക് ഒന്ന് പോവാം. കുറച്ചൊരു ലൈറ്റ് ആയിട്ട് നമുക്ക് ഇറങ്ങി താഴോട്ടേക്ക് പോക്കാന്ന് ഞാൻ പോകുന്നത്. തായ് എത്തിയാലേ നിൽക്കൂ, അപ്പോൾ നമുക്ക് താഴോട്ടൊന്ന് പോവാം. ഒരു രസമില്ലേ ഇങ്ങനെ കാണുമ്പോൾ, ഇങ്ങനെയുള്ളതാ സ്ഥലമാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ പുഴയും തോടുകളും കണ്ണിത്തോടുകളും എല്ലാം നമ്മൾ ഒരുപാട് കണ്ട്
അപ്പോൾ നമ്മൾ വലിയ വലിയ മരങ്ങളിലുള്ള വലിയ വലിയ സ്ഥലത്തേക്ക് ഇനി നമ്മളെ പോക്ക്. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഉമേഷ് കണ്ടകുന്നതിൻ്റെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലത്തെ ഷെയറെല്ലാം ചെയ്യണം, ലൈക്കും ചെയ്യണം, എന്തെങ്കിലും എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫ്രണ്ട്സ്, നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഒരു കേല് മേലെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോ, പൊളി വീഡിയോ എടുക്കും. കാരണം ഞാൻ തന്നെ എൻ്റെ മൊബൈൽ ഫോൺ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ചില കുറച്ച് കുറച്ചെല്ലാം കണ്ണില്ലെന്ന് കേൾക്കണം. ക്യാമറയല്ല, ഗോപ്രോ അല്ല, കണ്ടില്ല ഫ്രണ്ട്സ്, വെറും എൻ്റെ ഫോണും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ തായെത്തിയിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലം. ഇത് കഴിഞ്ഞ ശേഷം ഇത് പലോട്ട് കുന്നുമെന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തയോട്ടിക്ക് വന്നു. ഇനിയുള്ള ലെവൽ സ്ഥലമാണ് ഫ്രണ്ട്സ്. ഈ സ്ഥലം മാത്രം കുന്നുള്ള സ്ഥലമാണ്. ഇത് നേരെ വന്നു കയറി അതിമനോഹരമായ ലെവൽ സ്ഥലം. അറിയാം, മുളക്കൂടെ ഉണ്ട്, ഇതാണ് നമ്മുടെ പുഴ. ഇപ്പോൾ പുഴ മുളയെല്ലാം മറങ്ങിയതുകൊണ്ട് കാണുന്നില്ല, ഇറങ്ങിപ്പോകാൻ വഴിയുമില്ല. ഇതും കാണിക്കാം. അല്ലേ, ഇനിയാണ് നമ്മുടെ സ്ഥലം, കേടാ ലെവൽ സ്ഥലം. ആഹാ, തെങ്ങിൻ്റെ മേലെല്ലാം കണ്ടില്ലേ ഫ്രണ്ട്സ്, കണ്ടില്ലേ?